എല്ലാവർക്കും സ്വാഗതം. ഇത് രസ്യവിരുന്ന്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇടിയപ്പത്തിന്റെ ഡിഷാണ്. അതായത് നമുക്ക് ലെഫ്റ്റ് ഓവർ ഇടിയപ്പം, ഒരുപാട് ഇടിയപ്പം ചില ദിവസം നമ്മൾ അറിയാതെ കുഴച്ചു പോയി, ഇടിയപ്പത്തിന് ഒരുപാട് ബാക്കി വന്നു. അപ്പം അതിന് പ്രത്യേകിച്ച് ഒരു കറി ഉണ്ടാക്കാതെ അത് തന്നെ ഇങ്ങനെ നമുക്കൊരു ഡിഷാക്കി എടുക്കാം എന്നുള്ളതാണ് നിനക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഒരുപാട് പേര് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്യണം. കുട്ടികൾക്ക് ഒരു ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഡിന്നർ ഐറ്റം എങ്ങനെ വേണേ ഇതിന് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഈ വീഡിയോയിലെ അവസാനം ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട്, അതായത് എത്ര പെട്ടെന്നാണ് ഈ ഡിഷ് തീർന്നെന്നുള്ളത്. കാരണം അത്ര സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായും കംപ്ലീറ്റ് വീഡിയോ കാണണം. ഇഷ്ടമായാൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക, നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത്. അപ്പൊ ഇനി ഒന്നുമില്ല, നമുക്ക് ഒട്ടും വൈകാതെ റെസിപ്പി കാണാം. പിന്നെ ഇനി ഒരു അടുത്ത റെസിപ്പിയിലൂടെ ഇതേ ആഴ്ച ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് മസാല ഇടിയപ്പം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് നോക്കാം. ആദ്യം ഇത് ഞങ്ങൾ ഇടിയപ്പം രാവിലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ലെഫ്റ്റ് ഓവർ ഇടിയപ്പമാണ്. ജസ്റ്റ് ഒന്ന് നല്ലോണം കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തതാ. പിന്നെ ചിക്കൻ ടിക്ക ഉണ്ടാക്കിയിരുന്നു, അതിൽ നിന്ന് കുറച്ച് മിൻസ് ആക്കിയെടുത്തു. 3 എഗ്ഗ് ബീറ്റ് ചെയ്തത്, ആവശ്യത്തിന് ഇഞ്ചി, സവോള 2 എണ്ണം അരിഞ്ഞെടുത്തത്, കുരുകുരാന്ന് അരിഞ്ഞെടുത്ത കറിവേപ്പില, പിന്നെ ഒരു തക്കാളി. അപ്പോൾ ഞങ്ങൾ പാൻ ഓൾറെഡി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്നായി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. സവോള വേഗം വഴണ്ടു വരാനായിട്ട് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയിൽ ഓൾറെഡി ബീറ്റ് ചെയ്തപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കണക്കാക്കി വേണം നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇതുകൊണ്ട് സവോള ഒരുവിധം ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂണിൻ്റെ അളവാണ്. നമുക്കതിലൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, മിരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ. ഇനി പൊടികൾ നന്നായി മൂത്ത് വരുന്ന വരെ ചെറിയ തീയിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമുക്കിതിലോട്ടൊരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ ലാസ്റ്റിൽ ഇച്ചിരിയും കൂടെ സെയിം അളവിൽ ഇട്ട് കൊടുക്കും. ഇപ്പം ജസ്റ്റ് ഇത്ര മതി. നല്ലൊക്കെ മൂത്ത് വന്ന് നമുക്കിനി ഇതിലോട്ട് തക്കാളി അരിഞ്ഞ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ട, ഇതൊരു 3 മുട്ടയുണ്ട്, ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ മുട്ടയൊക്കെ ചേർത്ത് നല്ലപോലെ മസാല നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ടിക്കയുടെ മിൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്. അപ്പോൾ ഇതിന് ഇനി വേറെ കുക്കിംഗ് ടൈം ഒന്നുമില്ല. ഇതായതിനു ശേഷം നമുക്ക് ഇടിയപ്പം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേ. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ചിക്കനും കൂടി ചേർത്തിട്ട് ഇനി നമ്മൾ ഇടിയപ്പം പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. തീ നല്ലപോലെ കുറയ്ക്കണം, അല്ലെങ്കിൽ മസാല ചിലപ്പോൾ കരിഞ്ഞു പോവും. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നോക്കൂ, നമ്മൾ ഇടിയപ്പമൊക്കെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റാണ്. ഞാനും ചേച്ചിയും കൂടെ ജസ്റ്റ് ഇടിയപ്പം ചേർക്കുന്നതിന് മുമ്പ് മസാല ഒന്ന് ജസ്റ്റ് കഴിച്ച് നോക്കി. അടിപൊളി ടേസ്റ്റ്, അങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇടിയപ്പം കൂടി ചേർക്കുമ്പോൾ എന്ത് അടിപൊളിയായിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണത്, കുട്ടികൾക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ ഇതാ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ജസ്റ്റ് ലാസ്റ്റ് ഗാർണിഷിങ് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ലാസ്റ്റിലിട്ടാൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ലേശം പെപ്പറും കൂടി ചേർക്കാം ഇഷ്ടമുള്ളവർക്ക്, പെപ്പറിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്. അപ്പം ഞാൻ എന്താ ഇവിടെ ഞാൻ മിക്ക വീഡിയോസിലും കാണിക്കാറുണ്ട്, 6 പെപ്പർ മെഡ്ലേയാണിത്. അപ്പം നമുക്കത് കുറച്ച് ക്രഷ് ചെയ്ത് കൊടുക്കാം. പെപ്പർ ചേർത്തു, അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ ലേശം ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ മിക്സായി. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്. നല്ല നൂഡിൽസ് പരുവായി, നൂഡിൽസ് അല്ല എന്ന് കഴിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. പിന്നെ തീരെ പൊടി പൊടിയായിട്ടൊക്കെ കിടക്കുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്, നല്ലൊരു ഡിന്നറാണ്. ഞങ്ങളിപ്പോൾ ഇത് രാത്രിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു സഡൻ പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതാ തീ ഓഫ് ചെയ്യാണ്, ഇനി ഞാൻ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് കഴിക്കാനായിട്ട്. നമുക്ക് ലൈവായിട്ടൊന്ന് അറിയാം എങ്ങനെയുണ്ട് റിവ്യൂ എന്ന്. അപ്പോൾ ജസ്റ്റ് വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഈ സൈഡിൽ കറിവേപ്പില വെച്ചത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ മസാലാസും ഒക്കെ
പറഞ്ഞ പോലെ തന്നെ. എങ്ങനെയുണ്ട് ഗിരീഷ്? അപ്പൊ ഒരാളുടെ ലൈവ് റിവ്യൂ കിട്ടി. അപ്പൊ ഇനി ഞങ്ങൾ എല്ലാവർക്കും സെർവ് ചെയ്ത് ഞങ്ങൾ കഴിച്ചു തുടങ്ങട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുക്ക് ചെയ്തവർക്ക് ഞങ്ങൾക്ക് കിട്ടില്ല ഇനി ബാക്കി. അപ്പൊ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് പിന്നെ ഒരിക്കൽ കാണാം. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. ഞങ്ങള് 10:20 സെർവ് ചെയ്താണ്, 10:28 ആയി, പാത്രം ഖാലിയായി. എല്ലാവരും ഡിന്നർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കിയത്. അത്ര ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ എല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്ത് 3 സ്പൂണുകൊണ്ടാണ് ഞങ്ങൾ 4 പേര് പിന്നെ ഒരു മോളുണ്ട് എല്ലാവരും കൂടി കഴിച്ചത്. അപ്പൊ എല്ലാവരും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. See you soon.